ഉള്ളടത്തിലെ രാധ കണ്ണന്റെ കളിത്തോഴി രാധ ദ്വാരകാപുരിയിൽ രുക്മിണി സ്വയം വര ഗോപുര പന്തളി പോയി കഴിഞ്ഞതൊന്നും ഉഷയോട് പറയരുത്. കഴിഞ്ഞതോ? രാജേട്ടനെ ആഗ്രഹിച്ചത് ഞാനാണ്, ലഭിച്ചത് ഉഷയ്ക്കും. അതിലെനിക്ക് ദുഃഖമുണ്ടെങ്കിലും പരാതിയില്ല. ആത്മഹത്യക്ക് വരെ ശ്രമിച്ചവളാണ് ഞാൻ. നിർഭാഗ്യം കൊണ്ട് അതും കഴിഞ്ഞില്ല. രജനി, എന്തൊക്കെയാണ് ഈ പറയുന്നത്? ക്ഷമിക്കണം, ഇനി ഇത് ആവർത്തിക്കില്ല. വെറുമൊരു പരിചയക്കാരിയായിട്ടെങ്കിലും എന്നെ കരുതണം. മരണം വരെ ഇതൊന്നും ഉഷയോട് പറയരുത്. ഞാൻ പോകുന്നു. ഒന്നിങ്ങോട്ട് വേഗം വരുന്നേ. കല്യാണം കഴിഞ്ഞ നാൾ നടന്നു.
കാത്തു കാത്തിരുന്ന് ഫസ്റ്റ് നൈറ്റ് വന്നപ്പോ പാലകാത്തിൽ കയറി വന്നിരിക്കുന്നു. ഞാൻ ഉടനെ ഇങ്ങോട്ട് പോകാൻ ആ മാടിയമ്മയ്ക്ക് മറ്റൊരു സംശയം തോന്നുന്നില്ല. സംശയമോ? രജിസ്ട്രാറുടെ മുമ്പിൽ വെച്ച് പരസ്യമായി കല്യാണവും നടത്തി നൂറ്റിക്കണക്കിന് ആളുകൾക്ക് പാർട്ടിയും കൊടുത്തു, എന്നിട്ട് സംശയം വരുന്നു. ഒന്ന് പടുക്ക പറയൂ, വല്ലോരും കേൾക്കും. ആശുപത്രിയിൽ വെച്ച് നിന്റെ നേരെ ഒന്ന് നോക്കിയാൽ മതി. അയ്യോ കാല എന്നും പറഞ്ഞ് നീ ഓടുമായിരുന്നു. ഇനിയിപ്പോ എന്ത് പറയാൻ പോകുന്നു? ഇനി എന്ത് പറയാനിരിക്കും? എല്ലാം പറഞ്ഞു കഴിഞ്ഞില്ല. അയ്യോ കാലിന് വല്ലതും. ഞാൻ ഇടി വെച്ചേരും, കാലം ഒടിഞ്ഞു പോട്ടെ. പിന്നെ നമുക്ക് ഇതൊന്നും കൊണ്ട് പോരാ, നമ്മുടെ ശരിയായ ഹണിമൂൺ തേക്കടി, ഊട്ടി, ബാംഗ്ലൂർ, കൊടൈക്കനാൽ, ബോംബെ. അയ്യോ എന്നെ വിടുന്നേ. തേക്കടിയിൽ വെച്ചെടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ ഇതാണ്. ഒട്ടിക്കഴിഞ്ഞു. പിന്നെ ഇന്ന് രാത്രി ഞാൻ വരാനൽപ്പം താമസിക്കും. ബിസിനസ് സംബന്ധമായി അമേരിക്കയിൽ നിന്ന് എന്റെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇതൊരു പാർട്ടി നടത്താൻ പോവുകയാണ്. വിദേശികൾക്കുള്ള പാർട്ടി ആവുമ്പോ മദ്യമൊക്കെ കാണുമായിരിക്കും. അതിനുവേണ്ടിയാണല്ലോ പാർട്ടി. രാജേട്ടൻ കുടിക്കുമോ? എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഇല്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അല്പം. ഏത് പ്രത്യേക സന്ദർഭമായാലും കുടിക്കാതിരിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? എങ്കിൽ കുടിക്കണ്ട. ഉഷയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ കുടിക്കുന്നില്ല. തീർച്ചയാണോ? എന്താ സംശയം? ഇന്നു മുതൽ കുടിക്കില്ല എന്ന് എന്നോട് സത്യം ചെയ്യാമോ? അപ്പോ നിനക്കെന്നോട് വിശ്വാസം പോരാ. നിന്നാണ് സത്യം, ഇനി ഞാൻ കുടിക്കുകയില്ല. മതിയോ? പിന്നെ അവിടെ പാർട്ടി ആരംഭിക്കുമ്പോ ഞാൻ സൂത്രത്തിൽ ഇങ്ങോട്ട് പോരാം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി കോവളം ബീച്ചിൽ പോകാം. ഞാൻ കാത്തിരിക്കും. ഞാൻ വേഗം വരും. രാജേട്ടൻ ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് നല്ല ഉറപ്പില്ലായിരുന്നു. അതെന്താ? ഒരു പാർട്ടിക്ക് പോയാൽ തോന്നിയതുപോലെ ഇറങ്ങി പോരാൻ ഒക്കുമോ? പോരണമെന്ന് ആഗ്രഹമുള്ള ആളിന് എവിടെ നിന്ന് എപ്പോ വേണമെങ്കിലും പോരാം. എനിക്ക് എന്റെ ഭാര്യയെക്കാൾ വലിയ പാർട്ടിയും ബിസിനസ്സും ഒന്നുമില്ല. നിന്നോട് ഒന്നിച്ചു കഴിയുന്ന സുഖവും സംതൃപ്തിയും ഈ ലോകത്ത് എവിടെ പോയാലും എനിക്ക് കിട്ടുമോ? പക്ഷേ രജനി നമ്മൾ ഇരിക്കുന്ന കണ്ട് തിരിച്ചു പോകുന്നു. രജനി എന്തിനാ വിളിക്കുന്നത്? പൊയ്ക്കൊള്ളട്ടെ. അതൊക്കെ ഇല്ലല്ലോ, അവളെ അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. രജനി, രജനി അവിടെ നിൽക്കോ. നീ എന്താ ഞങ്ങളെ കണ്ടോടന തിരിച്ചു പോയി കളഞ്ഞത്? ഓ, ഞാനെന്തിനാ നിങ്ങളുടെ രസം കൊല്ലുന്നത്? അത് കൊള്ളാം, നീ കൂടി വരുന്നത് ഞങ്ങൾക്കൊരു രസമല്ലേ. ശരി വരട്ടെ. ഒന്ന് നിൽക്കൂ രജനി, എത്ര ദിവസത്തിന് ശേഷമാണ് നമ്മൾ തമ്മിൽ കാണുന്നത്? നീ വല്ലാതെ മാറിപ്പോയല്ലോ, നിന്റെ ആ പഴയ ഉത്സാഹമൊക്കെ എവിടെ പോയി? സൗഖ്യമല്ലേ രജനി? കഴിയുന്നു. നീ എന്താ ഞങ്ങളെ നിന്റെ വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കാത്തത്? വിളിച്ചാ വരുമോ? വിളിച്ചു നോക്ക്. ഞാൻ വിളിക്കാം. ശരി, ഞാൻ പോട്ടെ. രജനി നിന്റെ വീട്ടിലേക്കല്ലേ? അതെ. നമ്മുടെ കാറുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. വേണ്ടെന്നേ, എന്താ നമുക്ക് പോയിക്കൂടെ? നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നേ. അതാ നല്ലത്, കാറുള്ളതല്ലേ, കുറച്ചുകൂടെ വിശ്രമിക്കും. നിക്കു രജനി, വിശ്രമിച്ചൊക്കെ മതി, തണുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ശരി, നിങ്ങൾ പോയിക്കൊള്ളൂ, പക്ഷേ ഞാൻ നടന്നു പോയിക്കൊള്ളാം. വരൂ രജനി, ഇനി ഈ നാളെ നടക്കാം. വേണ്ട, ഞാൻ കാർ ഓടിച്ചോളാം. വേണ്ട ഉഷേ, നീ അത്രയ്ക്ക് പഠിച്ചിട്ടില്ലല്ലോ. പഠിപ്പിക്കാനല്ലേ രാജേട്ടനുള്ളത്. രജനി പേടിക്കണ്ട കേട്ടോ, രജനിയെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ നേരെ നോക്കി കാർ ഓടിക്കേ. ഓടിക്കാതെ രാജേട്ടാ. രജനിക്ക് ഡ്രൈവിംഗ് അറിയാമോ? എന്താ രജനി ഡ്രൈവിംഗ് അറിയാമോ എന്ന്? ഇല്ല, എങ്കിലേ ഞാൻ പഠിപ്പിച്ചുതരാം. ആദ്യം നീ നല്ലതുപോലെ ഓടിക്കാൻ പഠിക്കുക, പിന്നെ ബാക്കിയുള്ളവരെ പഠിപ്പിക്കാം. ഞാൻ ഇറങ്ങട്ടെ. പക്ഷേ ഞങ്ങളെ വിളിക്കുന്നില്ലേ? ഇനി ഒരു ദിവസം ആവട്ടെ.
എന്റെ ഡ്രൈവിംഗ് എങ്ങനെ? കൊള്ളാം. വരട്ടെ രജനി. ശരി, ബൈ ബൈ. മിസ്റ്റർ രാജശേഖരന്റെ കാറായിരുന്നു. അദ്ദേഹവും ഭാര്യയും ഉണ്ടായിരുന്നു. അവിടെ നിൽക്കൂ. ജയചന്ദ്രനോന്റെ അമ്മയും കൂടി ഇവിടെ വന്നിരുന്നു. ഇപ്പോഴങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവൻ നിന്റെ മുറച്ചെറുക്കനാണ്. വിവാഹാലോചനയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ സമ്മതിച്ചു. നിനക്കും സമ്മതമാണെന്ന് കരുതുന്നു. അല്ല, എനിക്ക് സമ്മതമല്ല. എന്താ, നിനക്കവനെ ഇഷ്ടമല്ലേ? എനിക്ക് വിവാഹമേ വേണ്ട. എന്തുകൊണ്ട്? നീ അങ്ങനെ പോയാൽ പറ്റില്ല. അവിടെ നിൽക്ക്. ഇതുവരെ നിന്നെ നിന്റെ വഴിക്ക് ഞാൻ വിട്ടിരുന്നു. എന്നിട്ട് അവസാനം നീ എവിടെയാണ് ചെന്നെത്തിയെന്ന് ഞാൻ പറയാമോ? ആ സമയത്ത് ലേഖ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഇന്ന് ജീവിച്ചിരിക്കയില്ലായിരുന്നു. ആരുടെയോ ഭാഗ്യത്തിന് അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. എന്താ ഇത് ചുമ്മാ? നീ കൈയെടുക്കുന്നേ? കൈ മാറ്റില്ല, കൈകളാണ്. നിന്റെ ഒരു കണിക്ക. ഞാൻ നിന്റെ മുഖത്ത് നോക്കാൻ കൈയെടുക്ക. അയ്യോ, ഒന്നത് കൊച്ചു കുട്ടികളെ പോലെ ഒന്ന് എഴുന്നേൽക്കുന്നു. ഈ അങ്ങോട്ട് നോക്കി തള്ളു. അയ്യോ, അച്ഛൻ അപ്പുറത്തുണ്ട്. അച്ഛൻ എല്ലാ വർഷവും അച്ഛൻ എനിക്ക് വിഷുക്കൈനീട്ടം തരാറുണ്ട്. ഈ വർഷം അത് മുടക്കാൻ തോന്നുന്നില്ല. ഓഹോ, അച്ഛൻ വിഷുക്കൈനീട്ടം വന്നതാണോ? അതെ, നമുക്ക് രണ്ടുപേർക്കും. അച്ഛൻ എവിടെ ഇരിക്കുന്നു? ആളുണ്ട്. പിന്നെ 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 എന്താ പറയൂ? ഞാൻ കുഞ്ഞായിരുന്നപ്പോ എന്നെ കിടത്തിയിരുന്ന ഒരു തൊട്ടിൽ വീട്ടിലിരിപ്പുണ്ട്. അതൊന്ന് ഇനി എത്തിക്കാൻ അച്ഛനോട് പറയാം. നിനക്കെന്തിനാ തൊട്ടിൽ? ഇവിടെ കട്ടിലില്ലേ? എനിക്കല്ല. പിന്നെ ആർക്കാ? ഓ, ഉഷേ കൊച്ചു കള്ളി, നീ അമ്മയാകാൻ പോകുന്നു. അമ്മ ഇപ്പൊ വന്നു. ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇരിക്കും. മണി മോളെ, സൗഖ്യമല്ലേ? ഇന്ന് വിഷുവല്ലേ, കൈനീട്ടം തരാൻ വന്നതാണ്. അമ്മാവാ, ഉടനെ ഒരു തൊട്ടില് വേണം. ഉഷ കുഞ്ഞായിരുന്ന പക്കടെ എത്തിയ തൊട്ടിലില്ലേ, അതിങ്ങോട്ട് കൊടുത്തയക്കണം. ഓഹോ, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? ഉഷേ, ഉഷ മോളെ, ഉഷേ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ? മോളെ മോളെ, നിങ്ങൾക്ക് കൈനീട്ടം തരാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ നിങ്ങൾ എനിക്കാണ് കൈനീട്ടം തന്നത്. ഈ കേട്ട വാർത്തയേക്കാൾ വലിയൊരു വിഷു കൈനീട്ടം അച്ഛന് കിട്ടാനില്ല മോളെ. ഇന്ന അച്ഛന്റെ കൈനീട്ടം വാങ്ങിക്ക. നന്നായി വരണം. എന്നാ മോളെ, നമ്മള് സൗഖ്യമായിരിക്കണം. അച്ഛന് വയസ്സായില്ലേ? അടുത്ത വിഷുവിന് ചിലപ്പോൾ കൈനീട്ടം തരാൻ സാധിച്ചില്ലെങ്കിൽ. വയസ്സായില്ലേ മോളെ? അച്ഛൻ ഉഷേ, ഞാൻ അമ്മാവനെ നമ്മുടെ കാറിൽ വീട്ടിൽ വെച്ചിട്ട് ആ തൊട്ടിൽ എടുത്തോണ്ട് വന്നേക്കാം. തൊട്ടിലിന് വേണ്ട സമയത്ത് ഞാൻ ഇവിടെ എത്തിക്കാം. ഒരു പക്ഷേ അമ്മാവൻ മറന്നുപോയാൽ? മറക്കില്ല, മറക്കില്ല അമ്മ, മറക്കില്ല.
ലക്ഷ്മിക്കുട്ടി, ഇങ്ങനെ ദേഷ്യപ്പെട്ട സാമാനങ്ങൾ വലിച്ചെറിയാതിരിക്കു. ഞാൻ പറയുന്നത് കേൾക്കോ. എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടെ വന്ന് ഇത്രയും കാലം കഴിഞ്ഞപ്പോ കെട്ടികളെയും മക്കളെയും കാണാനും പൊതി ഒരു പൊക്ക് ഒരു പൊക്ക് വയ്ക്കും. ലക്ഷ്മിക്കുട്ടി, എനിക്ക് അവരെ കാണാനുള്ള പൊതി കൊണ്ടല്ല, ഞാൻ അങ്ങോട്ടാ ചെന്നില്ലെങ്കിൽ അവരാ ഇങ്ങോട്ടാ വരും. അവരിവിടെ വന്നാൽ നമ്മുടെ ഇത് കാണുമ്പോൾ എന്തായിരിക്കും എന്റെ ഗതി? അതോഗതി ആവില്ലേ? അവളിങ്ങോട്ടൊക്കെ വന്നിട്ടല്ലോ. അവളെ മക്കളെ ഞാൻ വെട്ടിയിട്ട് കൂട്ടും. ലക്ഷ്മിക്കുട്ടി അവർക്ക് ശരിയായിട്ട് അറിഞ്ഞുകൂടാ. അവൾക്ക് എങ്ങനെ അറിയാം? എനിക്കില്ലേ ലക്ഷ്മിക്കുട്ടിയെ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പോയിട്ട് വേഗം മടങ്ങി വന്നേ. മടങ്ങി ഓടി ഒന്നും വേണ്ട, ഒരു പോക്കൊന്ന് പോയിക്കോ. എന്റെ ഭഗവാനെ, എനിക്ക് ലക്ഷ്മിക്കുട്ടി എല്ലാം വേണമെങ്കിൽ രണ്ട് പെടാപ്പെടുത്തോളൂ, അവിടെ തല്ലിപ്പൊട്ടിക്കരുത്. അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? പോകണ്ടവരൊക്കെ അവിടെ പോട്ടെന്ന് വെക്കണം. അമ്മണിക്കുട്ടി, അമ്മ ഒന്ന് ആശ്വസിപ്പിക്കൂ. എന്റെ ഭാര്യയുടെ എഴുത്ത് കിട്ടിയോണ്ടാണ് ഞാൻ മംഗലാപുരത്തേക്കാ പോകുന്നത്. ഉടുപ്പി ഭഗവാനാണ്, ഞാൻ പോയിട്ട് വേഗം വന്നേക്കാം. വേണ്ട, വരണ്ട, ഒരു പോക്ക് പോയിക്കോ. ലക്ഷ്മിക്കുട്ടി, ഇവിടെ സ്ത്രീകൾ മാത്രമേ താമസമുള്ളൂ, പുരുഷന്മാർ ആരുമില്ല. ഭദ്രമായിട്ട് നോക്കിക്കൊള്ളണം. പിന്നെ നമ്മുടെ കാളന്റെ ഇങ്ങനെ ആയാൽ പറ്റില്ല. ഈ അവസരത്തിലാണ് നല്ലതുപോലെ ആഹാരം കഴിക്കുന്നത് കേട്ടോ. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. ഉഷയ്ക്ക് വേണ്ടെങ്കിൽ സാരമില്ല, പക്ഷേ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഉഷ കഴിച്ചേ പറ്റൂ. ഇതോ അതൊക്കെ ഒന്നുകൂടി കഴിക്കുന്നേ കുഞ്ഞിന് വേണ്ടി. നിൽക്കൂ നിൽക്കൂ, നീ എന്താ ഈ കാണിക്കുന്നത്? ഞാൻ എന്ത് കാണിച്ചു? ഈ അവസരത്തിൽ ശരീരം ഇളകാമോ? ഓട്ടവും ചാട്ടും ഒക്കെ പിന്നീടാകാം, എല്ലാം ആയതിനു ശേഷം മതി. വരും പ്രസാദം. എന്താ ഇത്? നമുക്ക് നടക്കാൻ പോണ്ടേ? ചെറിയൊരു തലവേദന പോലെ. തലവേദന എന്ന് പറയുന്നത് തല ഉണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ? എവിടെ നോക്കട്ടെ. ചൂടുണ്ടല്ലോ. പനി വരാൻ പോകാൻ തോന്നുന്നു. ഞാൻ രാവിലെ പറഞ്ഞില്ലേ തണുത്ത വെള്ളത്തിൽ കുളിക്കരുതെന്ന്? പറഞ്ഞാ കേക്കില്ല. വരൂ, കുറച്ചു നേരം വിശ്രമിച്ചാൽ മതി. പനി ഉണ്ടായിട്ട് ഇതുവരെ എന്നെ അറിയിക്കാൻ എന്താ? ഒരു ചെറിയ പനിയല്ലേ എന്ന് കരുതി. ചെറുതോ വലുതോ എന്ന് ഡോക്ടർമാരല്ലേ തീരുമാനിക്കുന്നത്? എന്താ വേണം? സീരിയസ് ആണോ? അല്ലെന്ന് പറഞ്ഞുകൂടാ. ഒരു ടൈഫോയിഡിന്റെ ആരംഭമാണെന്ന് തോന്നുന്നു. വേണു, പ്രശ്നിക്കാനൊന്നുമില്ല. നമുക്ക് നഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോകാം. ഞാൻ അവിടെ ചെന്ന് എല്ലാ അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ശങ്കരൻകുട്ടിയെ ഇങ്ങോട്ട് അയക്കാം. അപ്പോഴും വന്നാൽ മതി. ശരി, പേടിക്കും കേട്ടോ, സാരമില്ല. വെറുതെ ഓറഞ്ച് ജ്യൂസ് കൊടുക്കണം. നഴ്സിംഗ് ഹോമിൽ പോകണമെന്നല്ലേ വേണു പറയുന്നത്? അതിനുള്ള അസുഖമുണ്ടോ എനിക്ക്? ഡോക്ടർമാർ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? കാര്യം പറയുന്നേ. എന്താ? അച്ഛനെ ഒന്ന് വിളിപ്പിക്കാം. അച്ഛനോ? അച്ഛൻ കഴിഞ്ഞ ദിവസമല്ലേ ഇവിടുന്ന് പോയത്? എന്നാൽ ഒന്ന് വിളിപ്പിക്കണം. എന്തിനെ? എനിക്കൊന്ന് കാണണം. കാണാനോ? എന്താ ഉഷ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ല, അച്ഛനെ കാണണമെന്നൊരാഗ്രഹം. വിളിപ്പിക്കില്ലേ? വിളിപ്പിക്കാമല്ലോ, ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാം. അതുപോലെ മതി. ഹലോ, ദിസ് ഇസ് 2486. പിന്നെ ചങ്ങനാശിയിലേക്ക് ഒരു അർജന്റ് കാൾ ബുക്ക് ചെയ്യണം. പി പി ഗോവിന്ദപിള്ള. ഓക്കെ, താങ്ക് യു. ഉഷയ്ക്ക് എന്തോ അസുഖമാണെന്ന് അറിഞ്ഞു. ഒരു ചെറിയ ടൈഫോയിഡിന്റെ ആരംഭമാണെന്ന് ഡോക്ടർ പറയുന്നു. ഞാൻ ഒരു കാൾ ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഉഷ മുറിയിലുണ്ട്, അങ്ങോട്ട് ചെല്ലു. എനിക്ക് വേണ്ട ലക്ഷ്മിക്കുട്ടിയമ്മേ. അത് പറഞ്ഞാ പറ്റില്ല, ഡോക്ടർ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? കുറച്ച് കുടിച്ചാ മതി. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. അയ്യോ, ഞാൻ അറിഞ്ഞതേ ഇല്ല, എന്തു പറ്റി പക്ഷേ? ഒരു ചെറിയ പനി. ഇതങ്ങോട്ട് കൊടുക്കൂഞ്ഞേ, ഞാൻ കൊടുത്തിട്ട് കുടിക്കുന്നില്ല. എന്താ ഇത്? ഓറഞ്ച് തീരെ കൂടെ കൂടെ കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടാ പോയത്. ഓ, ഞാൻ കൊടുക്കാം. പക്ഷേ കുടിക്ക്. എനിക്ക് വേണ്ട കല്ലിനി. ഏയ്, സാരമില്ല, അമ്മാവൻ ഉടനെ വരണം. ആ ഉഷയ്ക്ക് നല്ല സുഖമില്ല. ഞാനില്ലേ തരുന്നത്? ആറഞ്ച് ജ്യൂസ്. ഉഷേ, അച്ഛനോട് വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഉടനെ പുറപ്പെടും. ആശുപത്രിയിൽ എല്ലാം റെഡിയായിട്ടുണ്ട്, ഉടനെ കുട്ടിയെല്ലാം പറയും. എഴുന്നേൽക്കൂ ഉഷേ.
എന്നിട്ട് നഴ്സിംഗ് ഹോമിൽ വന്നാ പോരെ. എങ്ങനെ രാജ കഴിഞ്ഞ ദിവസമാണ് ഞാൻ മിസ്റ്റർ രാജശേഖരനെ കാണുന്നത്. ആള് വല്ലാതെ മാറിയിരിക്കും. അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താക്കന്മാര്. ഉഷ മരിച്ചതിന് ശേഷം നീ മിസ്റ്റർ രാജശേഖരന്റെ വീട്ടിൽ നിന്ന് പോയോ മോളെ? അയ്യോ, എനിക്ക് പേടിയാ. നീ എന്തിനാ പേടിക്കുന്നേ? ഉഷയുടെ ആത്മാവ് അവിടെ ഒക്കെ കാണും. അതിന് നിനക്കെന്താ? അതുകൊണ്ടല്ലമ്മേ, ഉഷ എന്റെ കൂട്ടുകാരിയല്ലായിരുന്നു? അത് തന്നെയാണ് ഞാനും പറഞ്ഞത് മോളെ. ഉഷയും രാജനും നീയൊക്കെ കൂട്ടുകാരായിരുന്നു. ഇങ്ങനൊരു കഷ്ടകാലം വന്നപ്പോ പിന്നെ ഒന്ന് ചെന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ മനുഷ്യത്വത്തിനും കൂട്ടുകെട്ടിനും എന്താണ് ഒരു അർത്ഥം? രാജേട്ടാ. ഓ രജനിയും ഇരിക്കൂ. ക്ഷമിക്കണം. എന്തിനെ? ഉഷ മരിച്ചതിന് ശേഷം ഇവിടെ വന്ന് ആശ്വസിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇനി ആശ്വസിപ്പിച്ചിട്ടെന്തിന്? ഉഷേ, നിന്റെ കൂട്ടുകാരി പറഞ്ഞത് കേട്ടു. ഈ ലോകത്തെന്നെ ആശ്വസിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? എന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രജനിക്ക് ആശ്വസിക്കാൻ കഴിയും. ഉഷയ്ക്ക് അവസാനമായി ആറഞ്ച് നീര് കൊടുത്തത് രജനിയാണ്. അതിനുള്ള ഭാഗ്യം രജനിക്ക് കിട്ടി. വാസ്തവത്തിൽ അവളെ കൊല്ലുകയായിരുന്നു. അവൾക്ക് പനിയാണെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ അവളെ നഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോകേണ്ടതായിരുന്നു. കഷ്ടകാലത്ത് എനിക്കത് തോന്നിയില്ല. ഇനി സഹിക്കുക അല്ലേ? രാജേട്ടന്റെ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോയി. മനസ്സ് തകർന്നത് കാണുന്നതേയില്ല. രാജേട്ടാ, ഞാനിവിടെ ഇങ്ങനെ വരുന്നതിൽ എതിരുണ്ടോ? എതിരോ? എന്തിന്? നിനക്കെതിരുണ്ടോ? പക്ഷെ എനിക്കെതിരില്ല. അവളുടെ പുഞ്ചിരി കണ്ടോ? നിനക്കിഷ്ടമുള്ളപ്പോഴൊക്കെ ഇവിടെ വരാൻ നളിഞ്ഞു. അവന്റെ ഏകാന്തതയെ മണ്ണാൻ കെട്ടി. ചെറിയോ രാജൻ, ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? ഇവിടെ വന്ന് നോക്കാതെ എങ്ങനെയാ കാണുന്നത്? നീ ഇവിടെ വന്ന് കിടക്കുന്നത് ഞാൻ എങ്ങനെ അറിയും? എഴുന്നേക്ക്. എന്തിന്? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എത്ര നാളായത് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നാ പിന്നെ അതങ്ങ് പറയരുത്. അത് അങ്ങനെ അങ്ങ് പറയാൻ സാധിക്കില്ല. ഒരു കപ്പ് കാപ്പിയൊക്കെ കുടിച്ച് സൗകര്യമായിട്ട് പറയാം. എഴുന്നേക്ക്. കാവ്യ പരിപാടി എന്താണെന്നാണ് ചോദിച്ചത്. സൗകര്യം പോലെ അറിയിക്കാം. അത് പറ്റില്ല. കുറച്ചു കാലമായി ഞാൻ നിന്നോട് ഇത് ചോദിക്കണം എന്ന് വിചാരിക്കുകയാണ്. മനുഷ്യൻ ജനിക്കുന്നത് തന്നെ മരണവുമായിട്ടാണല്ലോ. ജനിച്ചാൽ പിന്നെ മരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് രാജ, ഒരാൾ മരിച്ചുപോയ ദുഃഖം കൊണ്ട് ജീവിച്ചിരിക്കുന്നവർ മരിക്കാതെ മരിക്കണമെന്നുണ്ടോ? നിനക്ക് വേറെ വിവാഹം ചെയ്തുകൂടെ? അടുത്ത ജന്മത്തിലെ കാര്യമാണോ? പുനർജന്മത്തെ കുറിച്ച് എനിക്ക് നിശ്ചയമില്ല. എന്നാൽ ഈ ജന്മത്തിൽ ഞാൻ മറ്റൊരു വിവാഹം ചെയ്യും.
ഉഷയുടെ ഭർത്താവായി ഒരു ദിവസമെങ്കിലും കഴിഞ്ഞിട്ടുള്ള പുരുഷന്റെ ഭാര്യയാകുവാൻ ഈ ഭൂമിയിൽ ഒരുവളും ജനിച്ചിട്ടില്ല. ഒന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ കാര്യം? അതെ, നീ പറയുന്നത് ശരിയാണെങ്കിൽ അങ്ങനൊന്നും സംഭവിക്കാനിടയില്ലല്ലോ. എന്ത് സംഭവിച്ചു? നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഈ കാര്യം നിന്നോട് ഞാൻ പറയരുതെന്ന് കരുതിയിരുന്നതാണ്. ഇങ്ങനൊരു സന്ദർഭം വന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. വാദിച്ച് ജയിക്കാൻ വേണ്ടിയല്ല. കാര്യം പറയൂ. അന്ന് ഉഷ മരിച്ചു എന്നറിഞ്ഞപ്പോൾ നീ ആകെ തളർന്നുപോയി. പക്ഷേ എനിക്ക് ആ മരണത്തിൽ സംശയം തോന്നി. നിന്നെ അറിയിക്കാതെ ഞാൻ അകത്തു പോയി പരിശോധനയും നടത്തി. എന്നിട്ട് ഞാൻ സംശയിച്ചത് ശരിയായിരുന്നു. ഉഷ ആത്മഹത്യ ചെയ്തതാണ്. ആത്മഹത്യ? അതെ. അതേ തുടർന്ന് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ നിന്നെ പോലും വിവരം അറിയിച്ചില്ല. ഉഷ വിഷം കഴിച്ചില്ല. ഞാൻ എനിക്ക് വിശ്വസിക്കില്ല. ഉഷ വിഷം കഴിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിട്ടില്ല. ലുക്കിയർ, വിഷം കഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ വിഷം കഴിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോ പനി കൊണ്ടല്ലേ അവൾ മരിച്ചത്? അല്ല, 10 മണിക്കല്ലേ നിങ്ങൾ നേഴ്സിംഗ് ഹോമിൽ എത്തിയത്? 9 മണിക്കെങ്കിലും വിഷം കഴിച്ചിരിക്കണം. ഞാനൊന്ന് വീട്ടിൽ ചെന്നിട്ട് നേഴ്സിംഗ് ഹോമിൽ വന്നാ പോരെ? ഒരാൾക്ക് കൂടി ഇവിടെ സ്ഥലം കാണുമോ? വിസ്തൃതമായ ഈ കടൽ തീരത്തോ? കടൽ തീരത്തല്ല, രാജേട്ടന്റെ സമീപത്ത്. രാജേട്ടനെ ആഗ്രഹിച്ചത് ഞാനാണ്, ലഭിച്ചത് ഉഷയ്ക്ക്. അവൾ നിനക്ക് വിഷം തന്നു കൊന്നു രജനി. അവൾ നിന്റെ കൂട്ടുകാരിയാണ് അത്രേ. ഞാൻ രാജന സംസാരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഞാൻ രജനിയാണ്. രജനിയോ? ആ ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രജനി, അച്ഛനില്ലേ? ഉണ്ടല്ലോ. എന്തിനാ? ഒരു കൊലക്കേസിന്റെ കാര്യം പറയാനാ. കൊലക്കേസോ? ആ കൊലക്കേസ് എന്ന് കേൾക്കുമ്പോ രജനി എന്തിനാ ഭയപ്പെടുന്നത്? അല്ല, രാജേട്ടന് കൊലക്കേസുമായിട്ട് എന്താ ബന്ധം? അല്ല, എനിക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിലും ബന്ധമുള്ളവർക്ക് ബന്ധമുണ്ടാകാമല്ലോ. അത്രേ ഉള്ളൂ. ആരാ മോളെ? ജസ്റ്റ് എ മിനിറ്റ്, അച്ഛൻ വന്നിട്ടുണ്ട്. രാജേട്ടൻ. ഹലോ, യെസ്, ബാലകൃഷ്ണ സ്പീക്കിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്, വക്കീൽ സാർ അല്ലേ? പിന്നെ വക്കീൽ സാർ എപ്പോഴാ വെളിയിലോട്ട് പോകുന്നത്? ഒന്നുമില്ല, എനിക്ക് നേരിട്ടൊരു കാര്യം പറയാനുണ്ട്. വേണ്ട വേണ്ട, ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം. കേസ്? എന്തിനാ വിളിക്കുന്നത്? കേസ് കാര്യമൊന്നുമല്ല, ഒരു കല്യാണക്കാര്യം പറയാനാ. എനിക്ക് തന്നെ തുറന്നു പറഞ്ഞേക്കാം, എനിക്ക് വക്കീൽ സാറിന്റെ മകൾ രജനിയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. വിരോധമില്ലെങ്കിൽ? വിരോധമോ? ഞങ്ങൾക്ക് ഇതൊരു അനുഗ്രഹം തന്നെ. വിശദാശയർ, രജനിയുടെ അഭിപ്രായം ഒന്നും അറിയാനില്ല, അവൾക്ക് ഇഷ്ടമാണ്. അവൾ ദേ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. കൊടുക്കണമോ? എങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിച്ചാൽ മതി. ശരി ശരി, ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിവരമല്ലെന്ന് പറഞ്ഞോ, രജനിയെ മിസ്റ്റർ രാജശേഖരന് വിവാഹം കഴിച്ചു കൊടുക്കണം അത്രേ. അതെ, ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെടാതിരുന്ന മിസ്റ്റർ രാജശേഖരൻ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുക. എന്റെ മകളുടെ ഭാഗ്യം. ഇരിക്കുമോ? എന്താ ഇത്? എന്റെ മകൾ സമ്മാനം. സമ്മാനം?
ഞാൻ മരിച്ചതാണ്. മനോഹരമായിരിക്കുന്നു, ജീവനുള്ളതുപോലെ തോന്നുന്നു. പുഞ്ചിരിക്കുമ്പോൾ പോലുമുള്ള ആ നേരിയ ദുഃഖഭാവം ശരിക്കും അലിഞ്ഞേർന്നിട്ടില്ലേ? തീർച്ചയായും ഇത് നല്ലൊരു സമ്മാനമാണ്, എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലപ്പെട്ട സമ്മാനം. ഹലോ രജനി, വരൂ വരൂ, ഇരിക്കൂ രജനി. ഇരിക്കൂ. മോഹനെ രജനി അറിയാം, കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. രജനിക്ക് മോഹനെ അറിയാം? ഞാനും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ, ഞാൻ തന്നെ പരിചയപ്പെടുത്താം. ഇത് രജനി, ഉഷയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി, അതായത് ആത്മമിത്രം. എന്താ രജനി? ഇത് മോഹൻ, ഉഷയുടെ സഹോദരൻ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു. ആ, പിന്നെ രജനിയെ ഞാൻ ശരിയായിട്ട് പരിചയപ്പെടുത്തിയില്ല, രജനിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു. ആ, വിവാഹം എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടൊന്നുമില്ല, ഒരു ചെറിയ ചടങ്ങ് മാത്രം. എന്ന് വെച്ച് മോഹനെയും മോഹൻ്റെ അച്ഛനെയും ഞാൻ ക്ഷണിക്കാതിരിക്കില്ല കേട്ടോ. ആ രജനി, ഉഷയോട് നമ്മുടെ കല്യാണത്തിനുള്ള അനുവാദം ഇപ്പോഴേ ചോദിച്ചേക്കൂ. മോഹൻ, ഈ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കൂ. എന്താ രജനി, ചോദിച്ചോ? നീ അനുവദിച്ചോ ഉഷേ? അപ്പോൾ ഞങ്ങൾ വരട്ടെ, നേരം സന്ധ്യയാകുന്നു. ഇന്ന് തന്നെ പോണോ? അത് കൊള്ളാം, വീട്ടിൽ ആരുമില്ല. ഞങ്ങൾ ഇനിയും വരാം, ഉഷയെ പോലെ തന്നെ ഞങ്ങൾക്ക് രജനിയും. വരട്ടെ മോളെ, നല്ലത് വരച്ച രണ്ടു പേർക്കും. വരട്ടെ, വാ മോളെ. ഇത് ദൈവനിശ്ചയമാണ്. ആദ്യം രാജേട്ടനെ സ്നേഹിച്ചത് ഞാനാണെങ്കിലും ഭാര്യയായത് നീയാണ്. ഇപ്പോഴിതാ ഞാനും ഭാര്യയായിരിക്കുന്നു. ക്ഷമിക്കൂ, ക്ഷമിക്കൂ.